हाई फ्रेंड्स एल सुरमी कचन स्वागत इन या वन मणिपुटी रेसीपी आईटा वीडियो निदाई चानल का प्लस एल सब्सक्रैइबे तोटे बेलकूरी का प्रसम अलग ऑप्शन का प्रसाद या वीडियोस नोटिफिकेशन कू अब नमुकाम वीडियो ഇതിനുവേണ്ടിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഞാൻ ഒരു 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് അരിപ്പൊടി അല്ലാതെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, ഉപ്പ്. പിന്നെ വേണ്ടത് സേവനാരിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇടിയപ്പത്തിന് എടുക്കുന്ന ആ ഒരു ചില്ലല്ല, അതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ഒരു ചില്ല കിട്ടും. ആ ചില്ലാണ് ഇടേണ്ടത്. ഇതിനേക്കാളും കുറച്ചുകൂടി വലിപ്പമുള്ള ചില്ലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഞാൻ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിൽ ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് എടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ, പക്ഷേ അത്ര ഒരു സോഫ്റ്റ് ആയിട്ടല്ല, കുറച്ചൊന്ന് ഹാർഡായിട്ട് വേണം കുഴച്ചെടുക്കാൻ. കാരണം അത്ര സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ആവി കയറുമ്പോഴത്തേക്കിന് നമ്മളെ പുട്ടിങ്ങനെ വേറെ വേറെ ആയിട്ട് കിട്ടത്തില്ല. അങ്ങനെ കിട്ടിയാൽ നല്ല മണിപ്പുട്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടത്തില്ല, അതുകൊണ്ടാണ് കുറച്ചൊന്ന് ഹാർഡായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊരു സേവനാരിയിലേക്ക് ആക്കിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് പാത്രമോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ എന്തെങ്കിലും വിരിച്ചിട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പൊടിമാവ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇതിങ്ങനെ ഒന്ന് നിരത്തി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിലിടയിൽ ഇങ്ങനെ കുറേച്ച് ഇങ്ങനെ മാവിട്ട് കൊടുക്കണം. അപ്പം തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാവിട്ട് കൊടുക്കുന്നത്. എൻ്റെ വാപ്പുമ്മ ഇതിങ്ങനെ ഉണ്ടാക്കുമായിരുന്നു ഞങ്ങളെ കുഞ്ഞിലെ. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ പോയിരുന്നു ഇങ്ങനെ മാവിട്ട് കൊടുക്കും. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാപ്പമ്മ പറഞ്ഞു പറഞ്ഞ് ഞങ്ങളിങ്ങനെ മാവൊക്കെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും. വാപ്പമ്മ എപ്പോഴും ഉണ്ടായിത്തരും, ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. ഇപ്പം വാപ്പമ്മ ഞങ്ങൾ കൂടെ ഇല്ല. അപ്പം എന്ത് ചെയ്തെല്ലാം ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വിടർത്തി വിടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോഴത്തന്നെ നമുക്ക് വേറെ വേറെ ആയിട്ട് കിട്ടും. നമ്മൾ ഈ മാവ് ഇട്ടിരിക്കുന്നത് കൊണ്ട് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി ഇതിൻ്റെ അകത്തുള്ള കുറച്ച് മാവ്, ഈ ആവശ്യമില്ലാത്ത മാവ് കുറച്ച് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ അഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആവശ്യമില്ലാത്ത മാവൊക്കെ അങ്ങ് പോകും. ഇനി നമ്മൾ സാധാരണ പുട്ട് വിഴുങ്ങുന്നത് പോലെ തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ നനച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഇട്ട് കൊടുക്കുക. വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതിന് കുറച്ച് തേങ്ങ കൂടുതൽ വേണം കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് പഞ്ചസാരയും കൂട്ടി കഴിക്കണം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണ്, വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് തേങ്ങ കൂടുതൽ വേണം, പഞ്ചസാരയും വേണം. അടിപൊളി ടേസ്റ്റാണ്. ഇതേ നമ്മളെ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല വേറെ വേറെ ആയിട്ട് തന്നെ കിടക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നല്ല ആവി പറക്കുന്ന പുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.